ഒന്ന് നമുക്കൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റാക്കി എടുക്കാം. ബീഫ് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ ബീഫും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റാം. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുറുക്കിയെടുക്കാറുണ്ട് ഇനി. അതുകൊണ്ട് ബീഫ് നന്നായിട്ട് ഉടഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവി പോലെ വേണ്ടുന്നതാണെങ്കിൽ ഇതിനെയും കാട്ടി കുറച്ചും കൂടി മുന്നേ എടുക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.